വിദ്യാർത്ഥികളെ ഓഗസ്റ്റ് ആറ് ഒൻപത് ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് കീ ഫോട്ടക് യൂട്യൂബ് ചാനൽ നടത്തുന്ന അറബിക് ക്വിസിന്റെ ചോദ്യങ്ങളുടെ വിവരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ചോദ്യങ്ങൾ മുഴുവനായി കേൾക്കുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതിന് ഉത്തരങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഉത്തരങ്ങൾ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളതിൻ്റെ സൂചനയും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ചോദ്യങ്ങളിൽ നിങ്ങൾ ശരിയായ ഉത്തരം അയച്ചു തരികയാണെങ്കിൽ അതിനുള്ള സമ്മാനങ്ങളും നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം റഈസുൽ വിലായത്തിൽ ഫിൽ ആലം അല ഹിരോഷിമ വ നാഗസാക്കി ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചപ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ഹാരി ട്രൂമാൻ ജേഫ് കെന്നി ബിൽ ക്ലിന്റൺ റൊണാൾഡ് റേഗാൻ ഉത്തരം ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക രണ്ടാമത്തത് ഈ അണുബോംബ് നിർമ്മാണം ഡെവലപ്പ് ചെയ്തതിൽ അതിൻ്റെ അതിലെ പ്രധാന വ്യക്തിത്വം കേന്ദ്ര വൃക്തിത്വം സെൻട്രൽ പേഴ്സൺ ആരാണ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഓത്തോഹാൻ ആൽഫ്രഡ് നോബൽ ജെ ആർ ഓപ്പൻ ഹാമർ നിലതാണെന്ന് കണ്ടെത്തിയിരണം മൂന്ന് മൻഹുമുൽ ഹിബാകുഷ ഹിബാ കു ആരാണ് അണുബോംബിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഉലായിക്കല്ലീന ലഖു ഹത്തഹു ഫിൽ കി അണുബോംബ് വർഷത്തിൽ മരിച്ചവർ ഹത്ത്ഫാൽബു ഫിൽ കസു അണുബോംബിൽ രോഗബാധ ഏൽക്കപ്പെട്ട കുട്ടികൾ ഉലായിഖല്ലീന ഷാറഖു ഫി അൽ ഇൻഖാദ് ബാദൽ ഖസ്ബർ അനുബോംബ് വർഷത്തിന് ശേഷം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ ഇവരെ ആരെയാണ് ഹിബാ ഖുഷു എന്ന് വിളിക്കുന്നത് അത് കണ്ടെത്തണം നാല് മാഹിയൽ മവാദിൻ നബവിസ് ഫി ബിനായി ഹിരോഷിമ ഹിരോഷിമ എന്താണ് അണുബോംബ് നിർമ്മാണത്തിൽ ഉപയോഗിച്ച അറ്റോമിക് എന്താണ് ഘടകം ഏതാണ് എന്നാണ് ബ്ലൂട്ടോണിയം യുറേനിയം മഗ്നീഷ്യം പൊട്ടാസ്യം ഹിരോഷിമ എന്താണ് ബോംബിൽ ഉപയോഗിച്ചിരിക്കുന്ന ആറ്റോമിക് മൂലകം ഏതാണ് എന്നാണ് മാഹു അൽ ഇസ്മുർ റംസി അല്ലതി ഒത്തിൽഖഅ അലൽ കുമ്പുലത്തിൽ ദുരിതീയത്തിലെ ഉൽഖയദ് അലഹി ഹിരോ ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട എന്താണ് ആറ്റം ബോംബിൻ്റെ ഇസ്മുർ റംസി കോഡ് കോർ എന്തായിരുന്നു എന്നാണ് ഇനോല ഗായ് ഇനോള ഗായ് ഫാറ്റ് മാൻ ലിറ്റിൽ ബോയ് ഫാറ്റ് ബോയ് മീൻ തമ്മ ഇസ് കുംബുലത്തും ഹിരോഷിമയിൽ ലോകത്താദ്യമായി എന്താണ് അണുബോംബ് വർഷിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏതാണെന്ന് കണ്ടെത്തണം അസ്കത്തത്തിൽ കുമ്പുലത്ത് ദുർജീയ യൗമൽസ്നൈൻ ഫി വഖ്ദീൻ ഖാന ഫിഹിൽ കസീർ മിനാസ് ഫി തൊരിഹിം ഇൽ അൽ അമലി അവിൽ മദ്രസ ഫി ഫിൽ മദീന മാതാ ഖാന താരീഖു വൽ വഖ്ത് ഒരുപാട് ആളുകൾ ജോലിയിലേക്കും സ്കൂളിലേക്കും പോകുന്ന സമയത്തായിരുന്നു ഈ കുമ്പുല വർഷിച്ചത് അത് ഏത് എത്രയാണ് സമയം എത്രയാണ് എന്നാണ് എന്താണ് ഏഴ് മുപ്പത് ഏർ അഗസ്തസ് ഓഗസ്റ്റ് രണ്ട് ഏഴ് എന്താണ് ഓഗസ്റ്റ് രണ്ട് ഏഴ് മുപ്പതിന് അതുപോലെ ഓഗസ്റ്റ് ആറ് എട്ട് പതിനഞ്ചിന് ഓഗസ്റ്റ് ഒൻപത് പതിനൊന്ന് രണ്ടിന് ഏതാണെന്ന് ഉത്തരം കണ്ടെത്തണം ഐ ദൗലത്തിൻ അസ്കത്തത്തിൽ കുമ്പുലത്ത് ദുരിയ ഏത് രാജ്യമാണ് എന്താണ് അണുബോംബ് വർഷിച്ചത് കൊറിയ ഷിമാലിയ തെക്കൻ കൊറിയ ഇത്തിഹാദുൽ ജുഹൂരിയ ദൃഷ്ധരാക്കിയ സോഫിയത്ത് യു എസ് എസ് ആർ ആണോ അൽ ഉൽ മുത്തഹിദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അൽമാനിയ ജർമ്മനി ഏതാണെന്നും തിരക്ക് കണ്ടെത്തണം അയ്യും ആയാലും കാല ഹതിഫുൽ കുമ്പുലത്ത് എന്താണ് അണുബോംബ് വർഷത്തിൻ്റെ എന്താണ് സ്ഥലം വർഷിച്ചതിൻ്റെ യഥാർത്ഥ പ്ലേസ് എവിടെയായിരുന്നു എന്നാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു ജിസ്രയോ ഐവ പാലം കലായത് ഹിരോഷിമ ഹിരോഷിമ എന്താണ് കല കൊട്ടാര അല്ലെങ്കിൽ കോട്ട ജിസുർ സലാം പീസ് പാലം അല്ലെങ്കിൽ എന്ന് എന്ന പാലം ബ്രിഡ്ജ് മുഷ്തഷ്വ ഷെയ്മ ഷെയ്മ ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടെത്തണം മാ ഇസ്മിൾ കുമ്പുലത്തിലെത്തി ഉൽക്കിയത് അല നാഗസാക്കി നാഗസാക്കിയിൽ വർഷിക്കപ്പെട്ട അണുബോംബിന പേരെന്തായിരുന്നു ലിറ്റിൽ ബോയ് ഫാറ്റ് മാൻ ഫാറ്റ് ബോയ് ലിറ്റിൽ ഏതാണെന്ന് എഴുതണം മത്ത ഹിരോഷിമ ഹിരോഷിമ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനൊന്ന് മെയ് അഞ്ച് ഓഗസ്റ്റ് ആറ് ഏപ്രിൽ രണ്ട് ഏതാണെന്ന് വെച്ചാൽ എഴുതുക പിന്നെ അൽ ഔർബിൻ ഉദ്ലഹത്ത് അണുബോംബ് വർഷം നടത്തിയ ആദ്യത്തെ യുദ്ധം ഏതാണ് അൽ അറബുൽ ദുസാനിയ രണ്ടാം ലോകയുദ്ധം അൽ ഹർബുൽ ബാരിദീത യുദ്ധം അൽ ഹർബുൽ ആലമിയത്തുൽ ലൂല ഒന്നാം ലോക യുദ്ധം പിന്നെ മാ ഇസ്മുത്ത് വായുറത്തിലെത്തി അത്തലഖത്ത് അൽ കുംബുലത്ത് ഹിരോഷിമ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോലഹൈ ഇമാറാത്ത് ബോക്സ്കാരികർ അത്തയ്യാറ ഏതാണെന്ന് എഴുതുക പിന്നെ മാഹിയ ഹാസിയതു അഗസ്തസ് ആഗസ്റ്റ് ഒൻപതിൻ്റെ പ്രത്യേകത എന്താണ് യോമുൽ സ്വാതന്ത്ര്യദിനം യോമുൽ ജുംഹീരിയ റിപ്പബ്ലിക് ഡേ യോമു നാഗസാക്കി നാഗസാക്കി ദിനം ഏതാന്ന് വെച്ചാൽ എഴുതുക ഇസ്മുൽ ബിൻതുൽ മഷൂർ മുസാബത്ത് ഫെ ഇലാഖൽ കുമ്പുരി എന്താണ് അണുബോംബ് വർഷത്തിൽ അബാധിച്ച് പ്രശസ്തിയായ പെൺകുട്ടിയുടെ പേര് സദാക്കോ സസാക്കി മലാല യൂസഫ് തവക്കുൽ കർമാൻ ഫാത്തിമ ഖർമാൻ ഏതാന്ന് വെച്ചാൽ എഴുതണം പിന്നെ ഇസ്മുൽ കിർക്കിയിൽ വർക്കി അൽ മഷ്ഹൂർ അല്ലെ യോത്തബർ കറംസിലാമിൽ ആലമി ലോക സമാധാനത്തിൻ്റെ എന്താണ് പ്രതീകമായി അറിയപ്പെട്ട എന്താണ് പേപ്പർ കൊക്ക് പേപ്പർ കൊക്കിൻ്റെ പേരെന്താണ് എന്നാണ് സദാക്കോ സസാക്കി ബാസാൻ ലാമാൻ യാമാത്സ് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതുക പിന്നെ അനതുറീയത്തുൽ മുഹിമ്മ ഫി തത്വീരിൽ കൊമ്പുലത്തിൽ ദുരിയ എന്താണ് ബോംബ് വികസനത്തിൽ അണുബോംബിനെ വികസിപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച തിയറി ഏതാണ് എന്നാണ് ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസ് നിങ്ങൾക്ക് ചോദ്യം നൽകുന്ന അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും അവിടെ നിങ്ങളത് കണ്ടെത്തിയാൽ മതി മാ ഇസ്മു ത്വായിരത്തിലെത്തി അത്തലക്കത്തിൽ കുമ്പലത്ത് ദുര്യ ഫി നാഗസാക്കി നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച എന്താണ് വിമാനത്തിൻ്റെ പേരെന്താണ് എന്നാണ് അതും അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ ഉത്തരം നൽകണം മാഹിയൽ ബിലാദ് സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ് എന്നാണ് അടുത്തത് ബാദ് ഹർബിൻ ഉമമുൽ മുത്തഹിദ ഏത് യുദ്ധത്തിന് ശേഷമാണ് യുണൈറ്റഡ് നേഷൻ സ്ഥാപിക്കപ്പെട്ടത് രൂപീകരിക്കപ്പെട്ടത് പിന്നെ അൽ മുനമത്തിൽ എത്തി ഉസ്ലിൽ മുഹാഫൽ ആലമി ലോകസമാധാനത്തിനായി എന്താണ് സ്ഥാപിക്കപ്പെട്ട സംഘടന ഏതാണ് ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻസ് പിന്നെ ഐദൽ മഹറൂർ ഐസിൽ ലിൽ ഉമുൽ മുത്തഹിദ ഉമമുൽ മുത്തഹിദ യുണൈറ്റഡ് നേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് മാഹിയ ഖാസിയതു അഗസ്തസ് ഫി താരേഖ ഇസ്തിഖ്ലാൽ ഹിന്ദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ ഓഗസ്റ്റ് ഒൻപതിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് അവസാനത്തെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇതിലുള്ളതും ഇതിലില്ലാത്തതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് തീരെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം നൽകേണ്ടതിൻ്റെ ഓപ്ഷൻസ് മറ്റുമെല്ലാം അതിലുണ്ട് നിങ്ങളതിൽ ഉത്തരം ആൻസർ ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇൻഷാല്ല അതിനുള്ള ഉത്തരങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഏറ്റവും നന്നായി സ്കോർ ചെയ്തവർക്ക് അതിനുള്ള സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും ഏറ്റവും ഒരേ തുടർച്ചയായ സ്കോർ ഒരേ സ്കോർ വരുന്നെങ്കിൽ അവർക്ക് നറുക്കിട്ട് നൽകുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യുവാൻ ശ്രമിക്കുക എന്നാണ് പുതിയ പുതിയ വിവരങ്ങൾ നേടിയെടുക്കുക എന്തായാലും ഓഗസ്റ്റ് ആറും ഒമ്പതും യുദ്ധവിരുദ്ധ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നതാണ് ആചരിക്കപ്പെടുന്നത് യുദ്ധം ലോകത്തിന് എന്നും കെടുതികൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് അത്തരമൊരു ഈ കിസ്സിൽ പങ്കെടുക്കുന്നതിനപ്പുറം നമുക്ക് യുദ്ധവിരുദ്ധ മനോഭാവമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് എല്ലാവരും കിസ്സിൽ പങ്കെടുക്കുക വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം